Hi, ellavarkum namaskaram and welcome back to our channel Lifestyle Beats with Harsha. Appo innu nammada how to series inde 7th video aanu. Nammal primer irunnathu kandu, foundation, concealer, eyebrows engine fill cheyanam adu kandu, contouring kandu, bronzing kandu, ellam nammal padichu. Ini next nammal padikkan povunnathu allengil nammal ariyan povunnathu how to apply blush and highlighter. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്ലഷ് ആൻഡ് ഹൈലൈറ്റർ എങ്ങനെ ഇടാം എന്നാണ് കാണാൻ പോകുന്നത്. ബ്ലഷ് ആൻഡ് ഹൈലൈറ്റർ ഞാൻ ഒരേ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തു, കാരണം ഒരുപാടില്ല. ഹൈലൈറ്ററിന്റെ കാര്യം പറയാനാണെങ്കിൽ വലിയ സംഗതികളൊന്നുമില്ല. അപ്പൊ അതിന് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാന്ന് വിചാരിച്ചത്. ബ്ലഷസിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ നമുക്ക് ക്രീം ബ്ലഷസ് ഉണ്ട്, പൗഡേർഡ് ബ്ലഷസ് ഉണ്ട്, ചീക്ക് ടിൻസ് ഉണ്ട്, അതായത് ലിക്വിഡ് ബ്ലഷസ് നമുക്ക് അവൈലബിൾ ആണ്. മോസ്റ്റ്ലി നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് പൗഡേർഡ് ആയിട്ടുള്ള ബ്ലഷസ് ആണ്. കാരണം എനിക്ക് ഒന്ന് കുറച്ചും കൂടി യുനോ കൺവീനിയന്റ് നമുക്ക് പൗഡേർഡ് ബ്ലഷ് ആണ് യൂസ് ചെയ്യാനായിട്ട്. ശരിക്കും നമ്മൾ ബ്ലഷ് ഇടുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഒരുപാട് ബ്ലഷ് ഇട്ട് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതൊരു ക്ലൗൺ പോലെ തോന്നും, ഒരു ജോക്കർ പോലെ തോന്നും. എന്നാൽ ഒരുപാട് കുറവായി കഴിഞ്ഞാലും ബ്ലഷ് ഇട്ടെന്ന് തോന്നിയില്ല. അപ്പോൾ ഒരു കറക്റ്റ് അമൗണ്ട് ഓഫ് ബ്ലഷ് വേണം നമ്മൾ എപ്പോഴും ഇടാനായിട്ട്. പക്ഷേ പലർക്കും ഉള്ളൊരു ധാരണയാണ് എങ്ങനെ ബ്ലഷ് ഇടാം, എമൗണ്ടിൽ ബ്ലഷ് ഇടാം, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ബ്രഷ് ആണ് നമ്മൾ ബ്ലഷിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ശരിക്കും ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു മേക്കപ്പിന് ഒരു റൂൾസ് ഇല്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പക്ഷെ അത് വൃത്തികേടായി പോകരുത്. അതുപോലെ തന്നെ മേക്കപ്പ് ബ്രഷസ് അല്ലെങ്കിൽ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണോ നമുക്ക് എന്ത് ബ്രഷാണോ യൂസ് ചെയ്യാൻ സൂട്ടബിൾ അല്ലെങ്കിൽ ഇഷ്ടം അല്ലെങ്കിൽ നമുക്ക് ഏതാണോ കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നത് നമ്മൾ ആ ഒരു ബ്രഷ് ആണെങ്കിൽ യൂസ് ചെയ്യാനായിട്ട്. ഇപ്പം ഇന്ന് ഞാൻ എടുക്കുന്നത് ഒരു പൗഡർ ബ്ലഷ് ആണ്. ഇത് ഷുഗറിന്റെ ബ്ലഷ് ആണ്, പിങ്ക് പിനാക്കൾ എന്നും പറഞ്ഞിട്ട്. ദാ നല്ല ഒരു ഷെയ്ഡാണിത്. ഫെയർ സ്കിൻ ടോൺ, മീഡിയം സ്കിൻ ടോൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ഓറഞ്ച്, പീച്ചിഷ് അങ്ങനത്തെ കളേഴ്സ് ആയിരിക്കും സ്യൂട്ട് ചെയ്യുക. അതല്ല കുറച്ചും കൂടി ഡീപ്പർ സ്കിൻ ടോൺ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു പിങ്ക്, ഒരു റെഡിഷ് മോവിഷ് ടോൺസ് ഉള്ള ബ്ലഷസ് ആയിരിക്കും കുറച്ചും കൂടി സ്യൂട്ട് ആവുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടോൺ അക്കോർഡിംഗ് വേണം എപ്പോഴും ബ്ലഷ് യൂസ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ബ്രഷിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു നോർമൽ ഒരു ഫ്ലഫി കൈൻഡ് ഓഫ് ബ്രഷ് ആണ് ബ്ലഷിന് വേണ്ടിയിട്ട് എപ്പോഴും യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ ഞാൻ നോർമലി എൻ്റെ ഫൗണ്ടേഷൻ ഇടുന്ന ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉണ്ട്, അത് വെച്ചിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ബ്ലഷ് അപ്ലൈ ചെയ്യും. നമ്മൾ ആദ്യം എൻ്റെ ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ ഏത് ലിമിറ്റ് വരെ നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യണം അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് നല്ലൊരു സിമ്പിൾ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ടു ഫിംഗേഴ്സ് ഇങ്ങനെ എടുക്കുക. ഈ രണ്ട് ഫിംഗർ എടുത്തിട്ട് നമ്മൾ നമ്മുടെ നോസിൻ്റെ ഈ ഒരു കോർണറിലായിട്ട് നമ്മൾ ഫേസിൽ ഇങ്ങനെ വയ്ക്കുക. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, നമ്മുടെ ഈ ഇൻഡെക്സ് ഫിംഗർ, നമ്മുടെ ഈ ഇൻഡെക്സ് ഫിംഗർ എവിടെയാണോ അവസാനിക്കുന്നത് അവിടം വരെ വേണം നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് ഇവിടുന്ന് തുടങ്ങി ഇവിടം വരെ ഇതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യരുത്. ഇതാണ് ഒരു സിമ്പിൾ ട്രിക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ശരിക്കും എല്ലാവരും ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ ചിരിക്കും, ഇങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ 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 അപ്ലൈ ചെയ്യും. എപ്പോഴും നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫേസ് നോർമലാവും, നമ്മളെപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇരിക്കില്ലല്ലോ അല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ബ്ലഷ് ഇടുമ്പോൾ നമ്മളിങ്ങനെയാണ് നമ്മുടെ നോർമൽ ഫേസ് അങ്ങനെ തന്നെ വെച്ചിട്ട് വേണം ബ്ലഷ് ഇടാനായിട്ട്. എല്ലാവരും ബ്ലഷ് ഇടുമ്പോൾ ചിരിക്കുമോ എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ അത് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ ബ്ലഷ് ഇടുമ്പം ഞാൻ ചിരിക്കാറില്ല, ഞാൻ നോർമൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാറേ ഉള്ളു. അപ്പം ഇനി ബ്ലഷ് ഇടുമ്പോൾ നമ്മളിതാ ഇത് ബ്ലഷാണ്, ഞാൻ ഈ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്, ബ്ലഷ് ആൻഡ് ബ്രഷ്. ഓക്കെ, ഇനി നമ്മൾ ബ്ലഷ് ഇങ്ങനെ എടുത്തിട്ട് ഇപ്പം നമുക്ക് നമ്മുടെ ബ്രഷിൽ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. ഇനി ആക്സസ് ആയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ഓഫ് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ നമ്മളെപ്പോഴും നോർമൽ നമ്മുടെ ഫേസ് എങ്ങനെയാണോ നമ്മൾ അങ്ങനെ തന്നെ വെച്ചിട്ട് വേണം ബ്ലഷ് അപ്ലൈ ചെയ്യാനായിട്ട്. ചിലവരൊക്കെ ഇങ്ങനെ ഫിഷ് ഫേസ് ഒക്കെ വെക്കാറുണ്ട്, അഴണോ, എനിക്കതൊന്നും അത്ര എൻ്റെ രീതി അതല്ല. ഞാൻ എൻ്റെ രീതി എങ്ങനെയാണോ ബ്ലഷ് ഇടാൻ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്, ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ ബ്ലഷ് ഇടുമ്പോൾ വലിയ വൃത്തി കിടന്നും തോന്നാറോ ഇല്ല. സോ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ബ്ലഷ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു പോർഷൻ തുടങ്ങി നമ്മൾ ഇങ്ങോട്ടല്ല ഒരിക്കലും ബ്ലഷ് അപ്ലൈ ചെയ്യേണ്ടത്, നമ്മളെപ്പോഴും മേളിലോട്ടാണ് ബ്ലഷ് അപ്ലൈ ചെയ്യേണ്ടത്. ഒന്ന് നമുക്കൊന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം.
ആദ്യമേ നമ്മൾ ബ്ലഷ് ഒന്ന് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ പിന്നെ സർക്കുലർ മോഷനിൽ എപ്പോഴും ബ്ലഷ് അപ്ലൈ ചെയ്യാനായിട്ട്. വളരെ ലൈറ്റ് ഹാൻഡഡ്ലി വേണം നമ്മൾ ബ്ലഷ് ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. കുറച്ച് കുറച്ച് പ്രോഡക്റ്റ് വെച്ചിട്ട് വേണം നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മൾ ആപ്പിൾ ഓഫ് ദി ചീക്സിൽ ഇടുമ്പോൾ ഒരുപാട് ഇടരുത്, വളരെ ലൈറ്റായിട്ട് മാത്രം വേണം നമ്മൾ നമ്മുടെ ആപ്പിൾ ഓഫ് ദി ചീക്സിൽ ബ്ലഷ് അപ്ലൈ ചെയ്യാനായിട്ട്. ായിട്ടാണ് നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്തത്. നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു നാച്ചുറൽ ഒരു പിങ്കിഷ് ഒരു ലുക്കാണ് നമുക്ക് വന്നേക്കുന്നത് അല്ലെ. നല്ല ഒരു ഒരു ഹാർഷ് ലൈൻസ് ഇല്ല, എന്നാൽ ഒരുപാടില്ല, എന്നാൽ ഒട്ടും കുറവും അല്ല. നമ്മൾ ചിരിക്കുമ്പോഴും നല്ലൊരു ആ ഒരു ചീക്സ് ഒക്കെ നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഹൈലൈറ്റർ ബേസിക്കലി നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? നമ്മുടെ ഹൈ പോയിന്റ്സിൽ. ഹൈ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് നമ്മുടെ ഫേസിന്റെ എവിടെയാണോ കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്നത് അതിനെയാണ് ഹൈ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഹൈ പോയിന്റ്സ് നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ എവിടെയാണോ നിങ്ങൾക്ക് എല്ല്, എവിടെയാണോ നിങ്ങളുടെ ആ ഒരു ബോൺ നിങ്ങൾക്ക് കാണുന്നത് അതായിരിക്കും നിങ്ങളുടെ ഹൈ പോയിന്റ്. അതായത് എന്റെ ഇപ്പൊ നോക്കുമ്പോൾ ഇവിടെയാണ് എനിക്ക് എല്ല് തൊടാൻ പറ്റുന്നത്, അപ്പൊ അവിടെയാണ് എന്റെ ഹൈ പോയിന്റ്. ആൻഡ് നമ്മൾ ബ്രിഡ്ജ് ഓഫ് ദ നോസിൽ നമ്മൾ അപ്ലൈ ചെയ്യും, നമ്മുടെ ഈ ഒരു ക്യൂപിഡ്സ് ബോയിൽ അപ്ലൈ ചെയ്യും, ആൻഡ് ഫോർ ഹെഡിന്റെ ഈ ഒരു പോർഷനിലും നമ്മൾ ഹൈലൈറ്റ് അപ്ലൈ ചെയ്യും. കാരണം അവിടെയൊക്കെയാണ് നന്നായിട്ട് നമുക്ക് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഗ്ലോ വരും അല്ലേ. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഭയങ്കര ഇങ്ങനെ സാദാ പോലെ ഇരുന്നാൽ പ്ലാന് പോലെ ഇരുന്നാൽ എന്തിനു കൊള്ളാം, കുറച്ചൊക്കെ ഒരു തിളക്കാൻ വേണ്ടി അതിനാണ് നമ്മൾ എപ്പോഴും ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നത്. ശരിക്കും ഹൈലൈറ്ററും ഒരുപാട് ടൈപ്പ് ഉണ്ട്, പൗഡർ ടൈപ്പ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, സ്റ്റിക്ക് ടൈപ്പ് ഉണ്ട്, ക്രീം ബേസ്ഡ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് ഹൈലൈറ്റേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇറ്റ്സ് അപ് ടു യു, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം യൂസ് ചെയ്യാനായിട്ട് അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, എനിക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഹൈലൈറ്റേഴ്സും ഇഷ്ടമാണ്. എനിക്ക് ഹൈലൈറ്റർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്, മേക്കപ്പ് പ്രോഡക്റ്റ് തന്നെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് നിങ്ങൾ ഹൈലൈറ്റർ എടുക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ ഹെർഷിമറി പാർട്ടിക്കിൾ ഉള്ളത് എടുക്കുന്നത്, അത് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നും. നല്ലൊരു നാച്ചുറൽ വിത്തിൻ ഗ്ലോ ടൈപ്പ് ഓഫ് ഗ്ലോ തരുന്ന ഒരു ഹൈലൈറ്റർ വേണം എപ്പോഴും യൂസ് ചെയ്യാനായിട്ട്. അങ്ങനത്തെ ഒരു ഹൈലൈറ്റർ നോക്കുകയാണെങ്കിൽ ഈ ഒരു മേബിലിൻ മാസ്റ്റർ ക്രോമിന്റെ മോൾട്ടൺ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈ ഒരു ഹൈലൈറ്റർ ദി ബെസ്റ്റ് ഹൈലൈറ്റർ ആണ് ഇത്. നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺസിനൊക്കെ എല്ലാ ടൈപ്പ് ഓഫ് സ്കിൻ ടോണും ചേർന്ന് പോകുന്ന ഒരു ഹൈലൈറ്റർ ആണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഹൈലൈറ്റർ ആണ്. പിന്നെ ഇപ്പൊ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാനായിട്ട് എങ്ങനത്തെ ബ്രഷ് ഒക്കെ ഉണ്ട്? ഒന്നാമത്തേത് ഇങ്ങനത്തെ ഒരു ഫാൻ ബ്രഷ് കിട്ടും. ഇങ്ങനത്തെ ഒരു ഫാൻ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് കിട്ടും. ഓക്കെ, അതല്ലെങ്കിൽ നോർമൽ നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു കംഫർട്ടബിൾ ആണോ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനത്തെ ബ്രഷ് യൂസ് ചെയ്യാം. ഇതുപോലത്തെ ഒരു ഫ്ലഫി ബ്രഷ് വേണമെങ്കിൽ നിങ്ങൾക്ക്, കുഞ്ഞ് സ്മോൾ ഫ്ലഫി ബ്രഷ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് വെച്ചിട്ടും വേണമെങ്കിൽ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കൈ വെച്ചിട്ട് വേണമെങ്കിൽ, ഫിംഗർ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം. നമുക്ക് ഹൈലൈറ്റർ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ദാ ഈ ഹൈലൈറ്റർ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഫാൻ ബ്രഷ് ആണ് ഞാൻ ആദ്യം എടുക്കുന്നത്. ഫാൻ ബ്രഷിലോട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ഹൈലൈറ്റർ എടുത്തിട്ട് എക്സസ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ഓഫ് ചെയ്ത് കളയാം. എന്നിട്ട് ഇതാ ഇത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാൽ മതി. ഞാൻ പറഞ്ഞു നമ്മുടെ ഹൈ പോയിന്റ്സിലാണ് നമ്മളെപ്പോഴും ഹൈലൈറ്റർ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ഹൈലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഗ്ലോ നമുക്ക് കിട്ടിയില്ല. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫോമിലാണ് ഈ ഒരു ഹൈലൈറ്ററിൻ്റെത്. ഇനി നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ടും ഒന്ന് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ബ്രിഡ്ജ് ഓഫ് ദ നോസിൽ ഒന്ന് അപ്ലൈ ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ഒരു നെറ്റിയുടെ ഭാഗത്ത്, നമുക്ക് ക്യൂപിഡ്സ് ബോയിലും. നമ്മൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്തപ്പോൾ നല്ലൊരു നാച്ചുറൽ ഗ്ലോ നമുക്ക് വന്നത്. നമുക്ക് ഹൈലൈറ്റേഴ്സ് വേണമെങ്കിൽ നമ്മുടെ ഈ ബ്രൗ ബോണിലും അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മൾ ഐ ഷാഡോ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ബ്രൗ ബോണ്ട് ഇവിടെ ആയിട്ടും നിങ്ങൾക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം. കാരണം അതിന് നമ്മുടെ ഒരു ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഐബ്രോസ് ഒക്കെ നന്നായിട്ട് ലിഫ്റ്റഡ് ആയിട്ട് തോന്നും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ
video ellarku ishtam enna useful enna njan vichayikkana angane aanengil like share and comment and channel subscribe cheyidu ellarkkum oru baad thank you and channel subscribe cheyada kaanunavaru please subscribe cheedittu kaanu idu totally free aanu appo namakku nammude how to series inde adutha nalla video il kaanam adu varaikkum ellarum stay healthy happy blessed and love yourself bye.